അഭിവന്യ പാമ്പ്ലാന പിതാവേ, അഭിവന്യനായ വലിയമുറ്റം പിതാവേ, വിവിധ രൂപതകളിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട ജണ്ടാളച്ചന്മാർ, കപ്പൂച്ചൻ ഫ്രാൻസിൻ പാവനാത്മ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായ ബഹുമാനപ്പെട്ട തോമസ് കരിങ്ങടി അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, മേജർ സുപ്പീരിയേഴ്സ്, മാധവദത്തിൻ്റെ പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഡികാസ്റ്റയിലൂടെ നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ അർമ്മണ്ടച്ചനെ ദേവദാസ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം പമ്പ്ലാന പിതാവും തുടർന്ന് ജിതിനച്ഛനും വായിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെ ഒരവസരമാണിത്. സന്തോഷത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും ഒപ്പം കൃതജ്ഞതയും നിമിഷങ്ങളാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ സന്തോഷം നമുക്കറിയാം, നമ്മുടെ തലശ്ശേരി അതിരൂപതയോടൊപ്പം പാലാ രൂപതയും മാനന്തവാടി രൂപതയും വേണമെങ്കിൽ കോതമംഗലം രൂപതയും നമുക്ക് പറയാം, കാരണം അച്ഛൻ അവിടെയും സേവനം ചെയ്തിരുന്നു. ഒപ്പം നമ്മുടെ ഫ്രാൻസിസ്കൻ ഈ ഭാവനാത്മ പ്രോവിൻസും ഫ്രാൻസിസ്കൻ സഭ മുഴുവനും മാധവത്ത് കുടുംബാംഗങ്ങളും മരങ്ങാറ്റുപുള്ള ഇടവകയും നടവയിലിടവയെല്ലാം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ബഹുമാനപ്പെട്ട ആർമണ്ടച്ചനെ ഓർത്തുകൊണ്ട്. അച്ഛനെ പറ്റി ദീർഘമായി നമുക്കറിയാം, പഠിച്ചിട്ടുള്ളവരുമാണ്. എങ്കിലും അച്ഛൻ്റെ ജീവചരിത്രവും അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളും ഒപ്പം അച്ഛനിലുണ്ടായിരുന്ന സവിശേഷമായ സുഹൃത്തുക്കളെ പറ്റിയുള്ള ചില വിചിന്തനം നമ്മുടെ ജീവിതത്തിന് പ്രകാശമല്ലുന്നതായിരിക്കും, പ്രചോദനമല്ലുന്നതാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങളുമായി ചില ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭഗവാന്റെ ജോസച്ചൻ ആമുഖ പ്രഭാഷണത്തിൽ സ്വാഗത വചസ്സുകൾ പറഞ്ഞപ്പോൾ അച്ഛൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയുണ്ടായി, 1930 നവംബർ 25 മരങ്ങാട്ടുപള്ളി ഇടവകയിൽ ആർമണ്ടച്ചൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഫ്രാൻസിസും റോസയുമായിരുന്നു. 8 4th അച്ഛൻ ജനിച്ചത്. എല്ലാവരും അച്ഛനെ പാപ്പച്ചൻ എന്നാണ് വിളിച്ചിരുന്നത്. മാമോദിസ അവസരത്തിൽ മരങ്ങാട്ടുപള്ളി ഇടവയുടെ മധ്യസ്ഥനായ അസിസിയിലെ ഫ്രാൻസിസ് പുണരാളിൻ്റെ പേര് തന്നെ അച്ഛന് നൽകി, ഫ്രാൻസിസ് എന്ന നാമം. തുടർന്നുള്ള വിദ്യാഭ്യാസ കാലം പ്രൈമറി, യു പി, ഹൈസ്കൂൾ പഠനങ്ങൾക്ക് ശേഷം അച്ഛൻ വൈദിക ജീവിതം തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പരിശീലന ഘട്ടം തുടങ്ങുന്നത് മനസ്സമനാരി ജീവിതം ഗോവയിലായിരുന്നു. 2 പരിശീലനമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന അച്ഛൻ്റെ നോവിഷ്യേറ്റ് കാലഘട്ടമാണ് മംഗലാപുരത്തിനടുത്തുള്ള പറങ്കിപ്പേട്ടിലെ മോന്തേ മരിയാനോ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ നോവിഷ്യേറ്റ് കാലം പൂർത്തീകരിച്ചത്. അതിനുശേഷം 1954 May 13 ആദ്യത്തെ കമ്മിറ്റ്മെൻ്റ്, ഫസ്റ്റ് പ്രൊഫഷൻ നടത്തി ആർമണ്ട് എന്ന നാമം സ്വീകരിച്ചതായിട്ട് ജീവിതത്തിലും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്നുള്ള ആ ജൂനിയറേറ്റ് കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് തന്നെ തന്നെ പൂർണ്ണമായി കർത്താവിന് സമർപ്പിച്ചത് 1957 May 13 തുടർന്നുള്ള വൈദിക പരിശീലനമൊക്കെ നടന്നത് മംഗലാപുരം സെമിനാരിയിലും തുടർന്ന് ആലുവ മംഗലപ്പുഴ സെമിനാരിയിലായിട്ടാണ്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ പട്ടം നൽകപ്പെടുന്നത് 1960 May 25 അന്ന് ഊട്ടി രൂപതയുടെ മേലധ്യക്ഷനായിരുന്ന മാർ ആൻ്റണി പടിയറ പിതാവാണ്. വൈദികനായതിനു ശേഷമുള്ള അച്ഛൻ്റെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഈ അവസരത്തിൽ ഞാൻ വിചാരിക്കുന്ന 1960 മാധവത്ത് കുടുംബം വയനാട്ടിൽ നടവിലേക്ക് കുടിയേറി പാർത്ത് വരുന്നത്. അച്ഛൻ്റെ സേവന രംഗങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് പൊന്നുരുന്നി ആലുവ ആശ്രമങ്ങളുടെ ആശ്രമയുടെ അംഗമായിട്ട് സേവനം ചെയ്യുകയുണ്ടായി. തുടർന്ന് അദ്ദേഹത്തെ ധാർവാറിലുള്ള പോസ്റ്റ് ഫിലോസഫി സ്റ്റുഡൻസിൻ്റെ ഡയറക്ടറായിട്ട് അപരിയപ്പെടുകയുണ്ടായി. അവിടുത്തെ സേവന കാലഘട്ടത്തിൽ തന്നെ അച്ഛൻ ഡിഗ്രി പഠനവും ധാർവാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നടത്തിയതായിട്ട് മനസ്സിലാക്കുന്നു. തുടർന്ന് അദ്ദേഹം മൂവാറ്റുപുഴയുള്ള ലൊറേറ്റോ ആശ്രമത്തിലെ നോവിഷ്യേറ്റിൻ്റെ നോവിസസിൻ്റെ ചാർജായിട്ട് വരികയാണ് ചെയ്യുന്നത്. അവിടെ അദ്ദേഹം നോവിസ് മാസ്റ്ററായിട്ട് സേവനം ചെയ്തു. അത് കഴിഞ്ഞ് അതേ ആശ്രമത്തിന് തന്നെ സുപ്പീരിയറായിട്ടും സേവനം ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന ആർമണ്ടച്ചൻ ഭരണങ്ങാനത്തേക്ക് അദ്ദേഹത്തെ അധികാരികൾ സ്ഥലം മാറ്റുന്നതായിട്ട് കാണുന്നത്. ഭരണങ്ങാനത്ത് ചെന്ന അച്ഛൻ അന്ന് ചെന്ന് തുടങ്ങി ഏതാണ്ട് 20 ഭരണങ്ങാനത്ത് സേവനം അനുഷ്ഠിക്കുകയുണ്ടായി.
ഈ കാലഘട്ടത്തിലാണ് കേരളത്തിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനം വളരെ സജീവമായിട്ട് ഉണർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൽ അച്ഛൻ ആകർഷിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അച്ഛൻ ആ പല പ്രാരംഭ ധ്യാനങ്ങളിൽ പങ്കെടുത്തു, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമായിട്ട്. അങ്ങനെ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്താൽ ആകർഷണനായ അച്ഛൻ അതിൻ്റെ ഒരു വക്താവായിട്ട് മാറുകയാണ്. കേരളത്തിലെ വിവിധ ധ്യാന കേന്ദ്രങ്ങളോട് നമുക്കറിയാം എങ്കിലും ആദ്യമായിട്ട് ഭരണങ്ങാനത്തെ അസീസിയിലാണ് ഒരു കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രം തുടങ്ങുന്നത്. അത് അച്ഛൻ്റെ പരിശ്രമ ഫലമായിട്ടാണ്. അന്ന് തുടങ്ങി താൻ മരിക്കുവോളം ഈ രംഗത്ത് അച്ഛൻ വളരെ സജീവനായിരുന്നു. 1976 സെപ്റ്റംബർ 24 ഭരണങ്ങാനത്ത് വെച്ച് ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനം തുടങ്ങുന്നത്. അന്ന് തുടങ്ങി തൻ്റെ വചന പ്രഘോഷണത്തിലൂടെയും തൻ്റെ ലളിതമായ ജീവിതത്തിലൂടെയും അനേകരെ കർത്താവിൻ്റെ പക്കലേക്ക് ആനയിക്കുവാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അനേകരുടെ അനുഭവ സാക്ഷ്യം കൂടിയാണ്. ഇങ്ങനെ 20 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് അച്ഛനൊരു ദൈവിക വെളിപാടുണ്ടായെന്ന് അച്ഛൻ തന്നെ പറയുന്നു. മലബാർ പ്രദേശത്തേക്ക് കൂടി പോകണം, മലബാറിലെ ജനങ്ങളോടും ദൈവത്തിൻ്റെ വചനം പറയണം. അദ്ദേഹം ഇക്കാര്യങ്ങൾ അഭിമന്യ ഞാൻ വിചാരിക്കുന്ന വലിയ മറ്റു പിതാവുമായി സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ പ്രദേശത്ത് വന്ന സ്ഥലങ്ങളൊക്കെ തേടി പല സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്ന് അവസാനം തിരിച്ചു പോകണമെന്ന് തോന്നുന്ന അവസരത്തിലാണ് ഈ പുഴയുടെ തീരത്തുള്ള ഈ സ്ഥലം അദ്ദേഹം കണ്ടെത്തുന്നതും ഈ സ്ഥലത്ത് തന്നെ തൻ്റെ ആശ്രമം തുടങ്ങണമെന്നുള്ള ചിന്ത ഉണ്ടായതും. അത് രൂപതാധികാരികളെയും ഒപ്പം തന്നെ സഭാധികാരികളെയും അറിയിക്കുകയും അവരുടെ സമ്മതത്തോടുകൂടി ഇവിടെ ഈ സ്ഥലം വാങ്ങുന്നത്. അങ്ങനെ അച്ഛനീ പട്ടാരത്തേക്ക് കടന്നു വരുന്നത് 1976 76 കടന്നു വന്നു, സ്ഥലമൊക്കെ വാങ്ങി. പക്ഷേ 1996 98 അച്ഛനിവിടെ വന്ന് ഇവിടെ താമസം തുടങ്ങിയാണ് ചെയ്യുന്നത്. അന്നുണ്ടായിരുന്ന ആ ഒരു ചെറിയ ഒരു മുറി, ഒറ്റ മുറി, നമ്മളിന്ന് ദീപിക പത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫോട്ടോയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് അച്ഛൻ ജീവിച്ചുകൊണ്ട് തൻ്റെ ഈ ശുശ്രൂഷ തുടരുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞ് നമ്മൾ അച്ഛനെ കുറച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ വളരെ പരിമിതമായ ഒരു സാഹചര്യത്തിലാണ് അച്ഛൻ ജീവിച്ചതും പ്രവർത്തിച്ചതെന്നും ഈ അയൽവക്കത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭവനങ്ങൾ സന്ദർശിക്കുക, അവിടെയുള്ള രോഗികളെ കാണുക, ആശ്വസിക്കുക, അവരോട് വർത്തമാനങ്ങൾ പറയുക, അവർ തരുന്നത് സ്വീകരിക്കുക, ഭക്ഷിക്കുക, കൂടുതൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ആശ്രമത്തിൽ കൊണ്ടുവരിക. ഇങ്ങനെ തീർത്തും ഒരു തീർത്ഥാടകൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു ഭിക്ഷാന്തേകിയുടെ ജീവിതമാണ് അച്ഛൻ നയിച്ചെന്ന് കാണാൻ സാധിക്കും. ഇനി അച്ഛനിലുണ്ടായിരുന്ന ആ ഗുണങ്ങളെപ്പറ്റി നമുക്ക് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം അച്ഛൻ 98 ഇവിടെ വന്നെങ്കിലും അധികം നാൾ ഇവിടെ സേവനം ചെയ്യാൻ സാധിച്ചില്ല. 3 വർഷം 2001 അദ്ദേഹം ക്യാൻസർ ബാധിതനായിരുന്നു. തുടർന്ന് 2001 ജനുവരി മാസത്തിൽ അദ്ദേഹം നമ്മളോട് നിത്യ യാത്ര പറയുകയാണ് ചെയ്തത്, സ്വർഗത്തിലേക്ക് യാത്ര തിരിച്ചു. ഈ വർഷത്തെ നമ്മളോട് നിൽക്കുമ്പോൾ അച്ഛൻ മരിച്ചിട്ട് 23 വർഷങ്ങൾ പിന്നിടുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ ആർമടച്ചനെ ഏറെ സ്നേഹിക്കുന്നു, ആർമടച്ചനെ നമുക്ക് ഇഷ്ടമാണ്. കാരണം അച്ഛൻ ശരിക്കും ഒരു വിശുദ്ധനായി ജീവിച്ച വ്യക്തിയാണ്. വിശുദ്ധിയുടെ പരിമളം അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പ്രദേശത്ത് മാത്രമല്ല, അച്ഛൻ എവിടെയെല്ലാം സേവനം ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അച്ഛൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛനെ വിളങ്ങിയിരുന്ന ഏതാനും സുഹൃത്തുക്കൾ മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ സിനഡിലെ അച്ഛനെ പറ്റിയുള്ള ഒരു പേപ്പർ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തതാണ്. അച്ഛനെ പറ്റി പറയുമ്പോൾ അച്ഛൻ ഒരു ഒഥൻറ്റിക് ഫ്രാൻസിസ്കൻ ആയിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഫ്രാൻസിസ് അസീസി കർത്താവിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവോ, ഫ്രാൻസിസ് അസീസിയുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നുവോ എന്നൊക്കെ ഏതാണ്ടൊക്കെ അറിവുള്ളവരാണ് നമ്മൾ, അതുപോലെ തന്നെ ആയിരുന്നു ആർമടച്ചൻ്റെ ജീവിതവും. എപ്പോഴും സന്തോഷമുള്ളവനായിരുന്നു, സാഹോദര്യവും സമാധാനവും പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അച്ഛൻ്റേത്. തന്നെ ഏൽപ്പിച്ച ജോലികളോട് 100% വിശ്വസ്തയോടെ അത് നിർവഹിച്ച വ്യക്തിയായിരുന്നു. ലാളിത്യമായിരുന്നു അച്ഛൻ്റെ ജീവിതശൈലി. അച്ഛൻ വലിയ വാചാലമായി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല, പക്ഷെ തൻ്റെ ദൈവസ്നേഹ അനുഭവവും സഹോദരുള്ള സ്നേഹത്തിലൂടെ അത് പ്രകടമാക്കിയിരുന്നു. നമ്മളിന്ന് തോബിത്തിൻ്റെ പുസ്തകത്തിലൊക്കെ വായിച്ച് കേട്ടതുപോലെ നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിച്ച് സേവനം ചെയ്ത ആ ജീവിതമായിരുന്നു ഏറ്റവും വലിയ പ്രഘോഷണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടാതെ നമുക്കറിയാം അച്ഛന് ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച വ്യക്തിയായിരുന്നു. സഹനങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ സഹിച്ച് മുന്നേറിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അച്ഛനെന്ന് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും അച്ഛനെ പറ്റി അറിയാവുന്ന ആളുകളെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.
രണ്ടാമതായിട്ട് അച്ഛനെ പറ്റി പറയാമെന്ന് പറ്റുന്ന ഒരു കാര്യം ഇതായിരുന്നു, ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ എന്നുള്ളതായിരുന്നു. അച്ഛൻ്റെ ദിനചര്യം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും 3 മണിക്ക് അച്ഛൻ പ്രഭാതത്തിൽ ഉണർന്നിരുന്നു. നമുക്ക് ചിന്തിക്കാനേ പറ്റുകയില്ല, പക്ഷെ അച്ഛൻ 3 മണിക്ക് ഉണർന്നിരുന്നു. ധാരാളം സമയം തിരുസന്നിധിയിൽ വന്നിരുന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാല ചൊല്ലുമായിരുന്നു, ധ്യാനിക്കുമായിരുന്നു എന്ന് ഏറെ പേര് സാക്ഷ്യപ്പെടുന്നു. അച്ഛൻ്റെ ജീവിതത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. ജപമാല കയ്യിലേന്തിയാണ് എപ്പോഴും നമ്മൾ അച്ഛനെ കണ്ടിട്ടുള്ളത്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന ഒരു മനുഷ്യനായിട്ടാണ് അച്ഛനെ ചിത്രീകരിച്ചിരിക്കുന്നത്. കരിസ്മാറ്റിക് രംഗവുമായിട്ട് അച്ഛൻ ഇടപെടാൻ തുടങ്ങിയ നാൾ മുതൽ അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ തീക്ഷ്ണതയുള്ളതായിരുന്നു എന്ന് അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്ത ആളുകൾ സാക്ഷ്യപ്പെടുത്താനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നിപ്പോൾ അമ്മാനി പിതാവ് പറഞ്ഞതുപോലെ അച്ഛൻ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു ഉപാസകനായിരുന്നു. മാമോദീസയിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും പ്രത്യേകിച്ച് മറ്റ് കൂതാശകളൊക്കെ സ്വീകരിച്ചത് വഴിയായിട്ട് പരിശുദ്ധ ത്രിത്വം നമ്മളിലൊക്കെ വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് തത്വമായിട്ടറിയാം. ആത്മീയമായിട്ടും ഒരു അനുഭവത്തിലൂടെ നമ്മൾ ഇനി അതിലേക്ക് വളരേണ്ടിയിരിക്കുന്നെങ്കിൽ ബഹുമാനുടെ ആർമണ്ടച്ഛൻ ആ നിലയിൽ ഏറെ വളർന്ന വ്യക്തിത്വമായിരുന്നു. പിതാവായ ദൈവത്തെ അപ്പൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൻ്റെ പക്കൽ പോകണം, അപ്പനോട് പ്രാർത്ഥിക്കണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്കും ഗലാത്യക്കാർക്കും എഴുതിയ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തെ അബ്ബ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന ആത്മാവ് എന്നാണല്ലോ തിരുവചനം പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ ജീവിച്ച് പാലിച്ച ഒരു വിശുദ്ധ വ്യക്തിയായിരുന്നു ആർമണ്ടച്ഛൻ. പിതാവായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള ആ സ്വാതന്ത്ര്യം അത് അദ്ദേഹം പാലിക്കുക മാത്രമല്ല, അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ മക്കളെയും പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഈശോയെ ആർമണ്ടച്ഛൻ വിശേഷിപ്പിച്ചിരുന്നത് ചേട്ടായി എന്നാണ്. സത്യത്തിൽ ചേട്ടായി തന്നെയാണല്ലോ ഈശോ. മാമോദീസ എന്ന കൂതാശ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിന് അവകാശികളും ഈശോയുടെ സഹോദരന്മാരുമാകുന്നു എന്ന് നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ നമുക്ക് ചേട്ടായി തന്നെയാണ്. അപ്പോൾ ചേട്ടായിയുമായിട്ടുള്ളൊരു ബന്ധം, ഒരു സ്നേഹം തൻ്റെ ജീവിതം മുഴുവനും പടുത്തുയർത്തുവാൻ നിലനിർത്തുവാൻ ആർമണ്ടച്ഛന് കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തെ ആത്മമിത്രം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ആത്മമിത്രത്തോടാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. നമ്മുടെ ഹൃദയവും ഹൃദയ രഹസ്യങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം നമുക്കൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ അവർ ആ വ്യക്തിയോടാണ് നമ്മൾ പങ്കുചേരുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ കൂട്ടുകാരനായിരുന്നു ആ പരിശുദ്ധാത്മാവായ ദൈവം. മാത്രമല്ല ഈ ആത്മമിത്രം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും അതിന് പ്രകാരം തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു ആർമണ്ടച്ഛൻ. ആത്മമിത്രമായിട്ട് എപ്പോഴും പരിശുദ്ധാത്മാവിനെ കണ്ടിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തുമായിട്ട് ബന്ധപ്പെട്ട ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിലാക്കിയുണ്ടായി, അച്ഛൻ ഏത് പ്രാർത്ഥന തുടങ്ങിയാലും ത്രിത്വൈക ദൈവത്തെ വിളിച്ച് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് മാത്രമേ തുടങ്ങുകയായിരുന്നുള്ളൂ എന്നവർ പറയുകയാണ്. പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്ന എല്ലാം ത്രിത്വത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്. അപ്പം അത്രമാത്രം ത്രിത്വൈക ദൈവത്തെ ആരാധിച്ച പ്രാർത്ഥിച്ച സ്തുതിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ആർമണ്ടച്ഛൻ്റെതെങ്കിൽ അപ്രകാരം പ്രവർത്തിക്കേണ്ടവരല്ലേ നമ്മളും എന്ന ചിന്ത കൂടി ആർമണ്ടച്ഛൻ നമുക്ക് നൽകുകയാണ്. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഫ്രാൻസിസ് വിനീതനും ദരിദ്രനും ക്രൂശിതനുമായ ഈശോയെ അടുത്ത് അനുകരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് തൻ്റെ പഞ്ചശതങ്ങൾ നൽകി ഫ്രാൻസിസിനെ അനുഗ്രഹിക്കുകയുണ്ടായി. നമ്മുടെ ആർമണ്ടച്ഛനും അതുപോലെ തന്നെയായിരുന്നു. ആർമണ്ടച്ഛനും ഈശോയോടും ഒപ്പം അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോടും ഏറെ ചേർന്ന് നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഹി വാസ് എ സിമ്പിൾ ആൻഡ് ഹംബിൾ സോൾ എന്ന് പറയാൻ പറ്റും. ഒരു വിനീതനായ ഒരു മനുഷ്യൻ, വിനീതമായൊരു ഹൃദയമാണ് ആർമണ്ടച്ഛൻ ഉണ്ടായിരുന്നതെന്ന് എപ്പോഴും നമുക്ക് ഓർക്കാം. അദ്ദേഹം ദരിദ്രനും വിനീതനും ക്രൂശനുമായ ഈശോയെ തൻ്റെ ജീവിതത്തിൽ ഏറെ അനുകരിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. സംതൃപ്തി നിറഞ്ഞതായിരുന്നു ആർമണ്ടച്ഛൻ്റെ ജീവിതമെന്നാണ് സഭയിലെ സഹോദരന്മാർ പറഞ്ഞിരിക്കുന്നത്. ആർമണ്ടച്ഛൻ എപ്പോഴും സംതൃപ്തിയുള്ളവനായിരുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ആശ്രമത്തിൽ താമസിക്കുമ്പോൾ ഒരു സീനിയർ മെമ്പർ ആയിരുന്നെങ്കിലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് ചെയ്തു കൊടുക്കാൻ എപ്പോഴും താല്പര്യത്തോടുകൂടി ആർമണ്ടച്ഛൻ വരുമായിരുന്നു. സീനിയറായ അച്ഛൻ വന്ന് ഞങ്ങളെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു തരുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമമായിരുന്നു. അച്ഛൻ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാലും ആർമണ്ടച്ഛൻ അത് ചെയ്തിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ വിനയാനിതമായ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത.
മറ്റൊരു വലിയ കാര്യം കൂട്ടിച്ചേർത്ത് പറയാവുന്നത്, ഏറ്റവും മിനിമം കൊണ്ട് സംതൃപ്തനായിരുന്നു അർമ്മണ്ടച്ചൻ എന്നുള്ളതാണ്. ഞാനൊരു ക്ലിപ്പ് കേട്ടപ്പോൾ അർമ്മണ്ടച്ചന് രണ്ട് ഉടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്, രണ്ട് പാൻറ്റും രണ്ട് ഉടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഈ രണ്ട് ഉടുപ്പിൽ എന്തെങ്കിലും ഒന്ന് കേട് സംഭവിച്ചാൽ ഇരിട്ടിയിലുള്ള ഒരു ടൈലറുടെ അടുത്തച്ചൻ ചെലവായിരുന്നു പറഞ്ഞു, ഒരു സഞ്ചിയിൽ ഒരു പിടിച്ചിട്ടുണ്ട്, അവിടെ ചെന്ന് പറയും ഇതൊന്ന് തുന്നിത്തരണം. അപ്പോൾ അത് അത് സൂചിപ്പിക്കുന്ന അത്രമാത്രം ദാരിദ്ര്യ ചൈതന്യം സ്വന്തം ജീവിതത്തിൽ പാലിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏറ്റവും അടിയന്തര അത്യാവശ്യമായതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു വ്യക്തിത്വം, ഇത് തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എത്രമാത്രം കിട്ടിയാലും തൃപ്തിയില്ല എന്ന മനസ്സിൻ്റെ ഉടമകളാകാം നമ്മൾ, എല്ലാവരും ആകണമെന്നില്ല. പക്ഷേ അർമ്മണ്ടച്ചൻ നമ്മളോട് പറയുകയാണ്, മിനിമം കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ കർത്താവിനോട് അനുരൂപപ്പെടുകയാണ്. നമ്മൾ ഇന്ന് സുവിശേഷത്തിലെ മലയിലെ പ്രസംഗത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് വായിച്ചത്, ആത്മാവിൽ ദരിദ്രരെ ഭാഗ്യവാന്മാർ. ലൂക്കോസ് സുവിശേഷൻ പറയും ദരിദ്രരെ ഭാഗ്യവാന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അർമ്മണ്ടച്ചൻ ദരിദ്രനായിരുന്നു, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആത്മാവും മനസ്സും ഹൃദയം മുഴുവൻ ദാരിദ്ര്യ ചൈതന്യം കൊണ്ട് നിറഞ്ഞിരുന്ന വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഒപ്പം തന്നെ നമുക്കറിയാൻ സാധിക്കും അർമ്മണ്ടച്ചനെ പറ്റി പറയുമ്പോൾ, അർമ്മണ്ടച്ചൻ ഹി വാസ് ദി എംബോഡിമെന്റ് ഓഫ് ലവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കർത്താവായ ഈശോ ദൈവം സ്നേഹമായിരുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായന നിയമാർത്ഥ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, അവിടെ മോശയോട് ദൈവം പറയുക, ഏറ്റവും വലിയ കൽപ്പന നൽകിക്കൊണ്ട് പറയുകയാണ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ. ഇത് നീ എല്ലാവരെയും പഠിപ്പിക്കണം, നെറ്റിത്തടത്തിലൊരു അടയാളമായി നീ കൊണ്ടു നടക്കണം, നിന്റെ വീടിൻ്റെ കട്ടിടക്കാലുമേ സ്ഥാപിക്കണം. വചനം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അർമ്മണ്ടച്ചൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഈ ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവും നിറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അർമ്മണ്ടച്ചൻ. കണ്ടവരോടെല്ലാം പുഞ്ചിരിയോടുകൂടി സമീപിക്കാനും അവരെ സ്വീകരിക്കാനും ആർമ്മണ്ടച്ചന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എത്ര ക്ലേശങ്ങൾ പ്രയാസങ്ങളുമായിട്ട് ആളുകൾ വന്നാലും അവരെ കേട്ട് അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സന്തോഷപരിധിയായി അയക്കുന്ന അച്ഛൻ്റെ ആ ജീവിതശൈലി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. തൻ്റെ സഹപ്രവർത്തകരായിരുന്ന എല്ലാവരോടും അച്ഛൻ നന്നായി സഹകരിക്കുക മാത്രമല്ല, എല്ലാവരെയും സഹകരിപ്പിക്കുന്ന ഒരു ശൈലിയുടെ ഉടമ കൂടിയായിരുന്നു അച്ഛൻ പറയും. അതുകൊണ്ടാണ് പറഞ്ഞങ്ങാനത്താണെങ്കിലും ഈ വിമലഗിരിയിലായാലും ഈ ധ്യാനകേന്ദ്രങ്ങളൊക്കെ കെട്ടിപ്പടുക്കപ്പെട്ടത്. ഇത് അതിൻ്റെ രഹസ്യം അതാണ്. അവരുടെ കൂടെ നിന്ന് അധ്വാനിച്ച അവരെ പ്രോത്സാഹിപ്പിച്ച ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു അച്ഛൻ. സഹോദരങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിൽ അച്ഛന് ഒരു മടിയും ഇല്ലായിരുന്നു എന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന സുഹൃത്തുക്കളാണ് ദൈവിക പുണ്യങ്ങളായ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. അപ്പോൾ ഇന്ന് പാമ്പലാന പിതാവ് ദിവ്യ പത്രത്തിന് എഴുതിയ ഒരു ആശംസയിൽ എടുത്തു പറയുന്നുണ്ട് ഈ കാര്യം. അപ്പോൾ ഈ ദൈവിക പുണ്യങ്ങൾ അച്ഛനുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വലിയ വിശ്വാസം ദൈവാശ്രയ ബോധം അർമ്മണ്ടച്ചനുണ്ടായിരുന്നു. അദ്ദേഹം ദൈവത്തെ കണ്ടിരുന്ന ശക്തനായ ഒരാളായിട്ടുണ്ട്, ഒരു പവർഫുൾ ഗോഡ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പവർഫുള്ളായ ഗോഡിന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അർമ്മണ്ടച്ചൻ ഈ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു, എല്ലാ കാര്യങ്ങളും ദൈവം പൂർത്തിയാക്കി തരുമെന്നുള്ള ഒരു വലിയ അവബോധം, വലിയൊരു പ്രത്യാശ അച്ഛനുണ്ടായിരുന്നു. അത് അങ്ങനെയാണ് ഇതെല്ലാം പൂർത്തീകരിച്ചത് എന്ന് അച്ഛൻ തന്നെ പറയുന്നുണ്ട്, കൂടെ നിന്നവരും പറയുകയാണ്. അപ്പോൾ ആ വലിയ ഒരു ആ പ്രത്യാശയും വിശ്വാസവും ഒപ്പം സ്നേഹവും നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് അച്ഛൻ്റെ വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുകയാണ്, ഈ ഇത്രമാത്രം കഴിവുകൾ ഉള്ള അല്ലെങ്കിൽ എല്ലാ കഴിവുകളുടെയും പൂർണ്ണതയായി തമ്പുരാൻ അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, സങ്കീർത്തനം പറയുന്ന പോലെയും എബ്രായ ലേഖനം നമ്മൾ വായിക്കുന്ന പോലെയും, കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ ആരാ എനിക്ക് എതിരി നിൽക്കുക, ആരും എതിരി നിൽക്കാനില്ലാതെ എല്ലാം പടുത്തുയർത്തുവാൻ ആ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു നല്ല ഉപകരണമാകുവാൻ അർമ്മണ്ടച്ചന് സാധിച്ചു എന്നുള്ളതാണ് വലിയ പ്രത്യേകത. ഈ ദൈവിക പുണ്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഊതി കത്തിച്ച് അതിനെ ജ്വലിപ്പിക്കുന്ന ആക്കി തീർക്കണമെന്ന് കൂടിയുള്ള ഒരു സന്ദേശം അർമ്മണ്ടച്ചൻ നമുക്ക് കൂടി നൽകുകയാണ്. അവസാന അച്ഛനായിട്ട് അച്ഛൻ എപ്പോഴും ആത്മാവിനെ നയിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവിനെ ആത്മമിത്രമായിട്ട് കരുതിയിരുന്ന അച്ഛൻ എല്ലാ കാര്യത്തിലും ആത്മാവിനോട് ആലോചിച്ചിരുന്നു, ആത്മാവിനോട് ചോദിച്ചിരുന്നു, ആത്മാവ് പറയുന്ന പോലെ മാത്രമേ പ്രവർത്തിച്ചിരുന്നുള്ളൂ എന്ന് അച്ഛൻ്റെ ജീവചരിത്രത്തിൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഏത് കാര്യവും പട്ടാരത്തേക്ക് വരണമെന്നും ഏത് സ്ഥലം തിരഞ്ഞെടുക്കണമെന്നും ഒക്കെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചതുപോലെ തന്നെ ആണ് അച്ഛൻ പ്രവർത്തിച്ചത്. അത് അച്ഛനെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് കൊണ്ട് എത്തിച്ചു.
ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രി പുത്രന്മാരെന്ന് റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിലെ 13-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നതാണ്. ഈ അച്ഛൻ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടു വയ്ക്കുകയായിരുന്നു. ഒപ്പം നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു പരിശുദ്ധ അമ്മയുടെ വലിയൊരു സ്നേഹിതനായിരുന്നു ആർമണ്ട അച്ഛൻ. അമ്മയുടെ മാതൃശ നിരന്തരം അച്ഛൻ അപേക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് കയ്യൽ ജപമാലയുമായിട്ട് നിരന്തരം നടന്നിരുന്നത്. ഇപ്പം ഈ വിമലഗിരി ആശ്രമത്തിന് ഈ ധ്യാനകേന്ദ്രത്തിന് പേര് കൊടുക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചതും അമ്മയോടുള്ള ഭക്തിയാണ്. അമ്മയെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരിക്കലും അമ്മ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള അവബോധം അച്ഛനുണ്ടായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ നമ്മളും വളരണമെന്ന് കൂടി അച്ഛൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അച്ഛൻ ഇന്ന് ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പിതാവ് ഇവിടെ ആ പ്രഖ്യാപനം നടത്തി. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാവുന്നത് നമ്മൾ ആർമണ്ടച്ചനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ആർമണ്ടച്ചനു വേണ്ടിയും പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിന് ഇനി വരാതിരിക്കുന്ന ആ പദവികൾ അദ്ദേഹം ഇനി ധന്യനായി തീരണം. അത് കഴിഞ്ഞ് വാഴ്ത്തപ്പെട്ടവനാവണം. പിന്നീട് വിശുദ്ധ പദവിയിലേക്ക് അടക്കണം. ഇതൊക്കെ സഭ നിഷ്കർഷിക്കുന്ന പടവുകൾ തന്നെയാണ്. അതെല്ലാം കടന്നെങ്കിൽ അദ്ദേഹം അൾത്താരയിൽ ബ്ലസ്ഡ് എങ്കിലും ആയെങ്കിൽ അൾത്താരയുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ അദ്ദേഹത്തിൻ്റെ മാതൃസം തേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഒപ്പം നമ്മൾ പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി ആർമണ്ടച്ചൻ്റെ മധ്യസ്ഥയിലൂടെ നമുക്ക് എന്തെങ്കിലും കൃപകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അറിയിക്കുക കൂടി ചെയ്യണം. എപ്പോൾ മാത്രമേ അത് ഈ പ്രോസസ്സൊക്കെ പൂർത്തീകരിച്ച് അച്ഛനെ ഒരു വിശുദ്ധ പദവി കൊണ്ടുവരാൻ കൂടി നമുക്ക് സാധിക്കൂ. നമുക്ക് അച്ഛനെ ഓർത്ത് നന്ദി പറയാം. അച്ഛനെ തൻ്റെ ഉപകരണമാക്കി അച്ഛനെ ഉപയോഗിച്ച് തൻ്റെ മക്കളേക്ക് അനേകായിരങ്ങൾ അടുപ്പിക്കുവാൻ അച്ഛനെ ഉപയോഗിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ സ്തുതിക്കാം. അച്ഛൻ്റെ ഈ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന അനേകരുണ്ട്. അച്ഛൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫ്രാൻസിസ് കപ്പിച്ചൻ സഭയിലെ വൈദികരെ ഓർക്കുകയാണ്. പ്രൊവിൻഷ്യാളച്ഛന്മാരായിരുന്നവരെയും ഇപ്പോഴത്തെ അച്ഛനെയും മറ്റ് സഹവൈദികരെയൊക്കെ ഞങ്ങൾ സ്നേഹവും ഓർക്കുന്നു. അഭിനന്ദനങ്ങൾ പറയുന്നില്ല, പ്രാർത്ഥനാശംസകൾ നേരുന്നു. നമുക്ക് ഒരുമിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നേറാം. ഒപ്പം തന്നെ മാധവത്ത് കുടുംബാംഗങ്ങളെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. മാധവത്ത് കുടുംബം മരങ്ങാറ്റുപള്ളിയിലായിരുന്നെങ്കിൽ ഇന്ന് അവർ പലയിടത്തേടെയും ഉണ്ട്. ഒരു വലിയ ഗണം നടവേലിടവേലുണ്ട്. നടവേലി ഭഗവാന്റെ വിഹാരച്ചനോട് ഇരിപ്പുണ്ട്. ഞാനൊരു ഒരു നടവേലുകാരനാണെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അൺവർച്ചനായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒത്തിരി പരിചയമില്ല. കാരണം ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ വൈദികനാകുന്നത്. അന്ന് ഞാൻ അത് മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളും 60-ൽ ചെന്ന് ചേർന്നേ ഉള്ളൂ. പക്ഷെ പിന്നീട് ചില അവസരങ്ങളൊക്കെ അച്ഛൻ്റെ കൂടെ വീട്ടിലായിരിക്കാനും അച്ഛനോട് സംസാരിക്കാനും ഭരണകാലത്ത് പോയൊരു ധ്യാനം കൂടാനൊക്കെ എനിക്ക് കിട്ടിയപ്പോൾ കുറച്ചൊക്കെ അച്ഛനെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ മാധവത്ത് കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു. നിങ്ങളുടെ സന്തോഷം ഞാൻ വ്യക്തിപരമായിട്ട് പങ്കുചേരുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധ പദവിയിലേക്ക് എത്രയും വേഗം അച്ഛൻ ഉയർത്തുപോയെന്ന് അപേക്ഷിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നല്ലവനായ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ എല്ലാ കൃപകളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈ വിശ്വ കുർബാനയുടെ അവസരത്തിൽ തന്നെ അച്ഛൻ്റെ മാതൃസം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മാതൃസം തേടി പ്രാർത്ഥിച്ച ഒത്തിരിയേറെ പേർക്ക് അനുഗ്രഹങ്ങളും കൃപയും സൗഖ്യമൊക്കെ നല്ല ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ ബലിയിൽ ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സൗഖ്യവും ധാരാളമായി ലഭിക്കുന്നതിൽ സംശയമില്ല. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ